Thank you so much. കാവ്യ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. കാവ്യ കൊണ്ട് രണ്ടുപേര് പാട്ട് ഞാൻ പാടിക്കും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കാവ്യ, മലയാളിയുടെ പ്രിയപ്പെട്ട കാവ്യ മാധവ്. കാവ്യ നല്ല കവിയത്രിയാണ്. കവി കവിത ഒന്ന് പാടും. ചുമ്മാ കാവ്യ എഴുതിയ കവി എഴുതിയ കാവ്യതലങ്ങളല്ലേ, കാവ്യതലങ്ങളല്ലേ ഒരു കവിത രണ്ടു വരി കഴിഞ്ഞിട്ട്. ഞാൻ എഴുതിയ പാട്ടിലുള്ള പാട്ട് പാടുന്നില്ല കേട്ടോ, ഞാൻ വേറെ പാട്ട്. സിനിമാ പാട്ട് പാടോ? സിനിമാ പാട്ട്. മീശമാധവനിലെ പാട്ട് പാടോ? കാവ്യ ഈ പാട്ട് പാടുമ്പോ മീശമാധവനിലെ ഒരു കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ച ഒരാളുണ്ടായിരുന്നു, സനുഷ. സനുഷ ഇവിടെ വിളിക്കട്ടെ. സനുഷ കൂടി, ഇതൊരു അപൂർവ സംഗമമാണ്. സനുഷ പ്ലീസ് സ്റ്റേജിലേക്ക് വാ. കൊച്ചുകുട്ടി വലുതായല്ലേ, എന്നെക്കാളും നീളം വെച്ചല്ലേ. പാടാ, തുടങ്ങാം. അല്ല അങ്ങനെയൊന്നും വേണ്ട, ഞാൻ രണ്ടുപേര് പാടുള്ളൂ. മ്യൂസിക് ഒന്നും വേണ്ട. അല്ല എന്നാല് മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പാടാട്ടോ. പിന്നെ ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ നന്നായിട്ട് കൈയടിക്കണം കേട്ടോ. എന്താറിയോ, പിന്നെ നിങ്ങൾ കൈയടിക്കണ വരെ ഞാൻ പാടിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് കൈയടിക്കണം കേട്ടോ. പാടി കഴിഞ്ഞിട്ട് പാടട്ടെ. മ്യൂസിക് ഉണ്ടാട്ടോ. പിച്ച് പിച്ച് ഉണ്ട്. റെഡി. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചെലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാൻ പാരസരം ഞാനല്ലേ, ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊത്തിന്. എനിക്കല്ലേ കിളുങ്ങാ കിങ്ങിണിച്ചപ്പേ
ചിരിക്കാ ചെമ്പകമൊട്ടെ പിണങ്ങാൻ എന്താണ് എന്താണ് ഹൊയ് 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 പിണങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് 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 എൻ്റെ എല്ലാം അപ്പൊ നമുക്കിനി റിയാലിറ്റി ഷോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഗായകരെ പരിചയപ്പെടുത്തിയ ഒരു സംഭവമാണ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. പക്ഷേ റിയാലിറ്റി ഷോയിലേക്ക് നമ്മൾ മുഴുകുന്നതിന് മുൻപ് നമ്മുടെ ശ്രദ്ധ എല്ലാ ജാതി മതസ്ഥരിലേക്കും മാപ്പിളപ്പാട്ടുകൾ എത്തിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഗായകരുണ്ട്, അവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഗായകരുണ്ട്. ഒരുപക്ഷെ മുസക്കയോടൊപ്പം സഞ്ചരിച്ച അല്ലെങ്കിൽ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പഴയ തലമുറയിലെ ഗായകരോടൊപ്പം തന്നെ, എം കുഞ്ഞിമൂസയെ പോലുള്ള സംഗീത സംവിധായകരോടൊപ്പം തന്നെ യുവതലമുറ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് ഇപ്പോൾ കല്ലല്ല കരിങ്കല്ലല്ല നെഞ്ചിലെന്ന് ചലോണേണോ സെബാനറേ ചലാവോ നേണോ സെ പാന രേ ജാന ലേ ലോ ന ജാന രേ ജാന ലേ ലോ ന ജാന രേ തുളമോ എല്ലാവരും റെഡി കമോ ഇത് ആഘോഷമാണ് യാ ഹേ ഹേ ചലാവോ നേണോ സെബാന രേ ചലാവോ നേണോ സെബാന രേ ജാന ലേ ലോ ന ജാന രേ ജാന ലേ ലോ ന ജാന രേ കഹീ നിക്കൽ ന ജായേ കഹീ നിക്കൽ ന ജായേ കഹീ നിക്കൽ ന ജായേ കഹീ നിക്കൽ ന ജായേ ഹം റിപ്പോർട്ടി സേ ഹം റിപ്പോർട്ടി സേ പ്രിയരെ നമസ്കാരം. ഇ സി മാർട്ട് പ്രസൻസ് ജിജി ലേഡീസ് ബ്യൂട്ടി പാർലർ ഡാൻസ് മാനിയ ബ്രോട്ട് ടു യു ബൈ അൾട്ടിമ. ജിജി ലേഡീസ് ബ്യൂട്ടി പാർലർ ഒരുക്കുന്ന ഡാൻസ് മാനിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചെറിയ ഒരു ഔപചാരികതയാർന്നൊരു ചടങ്ങിലേക്കാണ്, ചെറിയ അല്പനിമിഷം മാത്രം. ആദ്യമായി ഇന്നത്തെ ഈ ജിജി ലേഡീസ് ബ്യൂട്ടി പാർലർ ഡാൻസ് മാനിയ നിങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തൊരുക്കിയ യു എയിലെ ഒട്ടനവധി പ്രഗത്ഭ കലാവിരുന്നുകൾ ഒരുക്കി നേതൃത്വ പാടവം രംഗത്ത് കലാമൂല്യമുള്ള പ്രദർശനങ്ങൾ അവതരിപ്പിക്കുക വഴി ശ്രദ്ധേയനായ ആക്ട്രേ അഡ്വർടൈസിംഗിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാസർ മുട്ടത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ നാസർ മുട്ടം, താങ്ക് യു. ശ്രീ നാസർ മുട്ടം, ഗ്രീൻ അഡ്വർടൈസിംഗ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സലീമിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എഡ് പ്ലേയുടെ മാനേജിംഗ് പാർട്ട്ണറും
കേരളത്തിൽ നിരവധി ഷോകൾ നടത്തി നേതൃത്വ പാഠവും അലങ്കരിച്ച ശ്രീ വി ഹരീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓപ്പറേഷൻസ് ഹെഡ് ശ്രീ ബൈജു പി കെ വിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. നമ്മളുടെ ഇന്നത്തെ ഷോയുടെ സ്പോൺസർഷിപ്പ് കൂടിയുള്ള സ്പോൺസേഴ്സായ ഇ സി മാർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി റിമി മോൾ ജോസഫിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇ സി മാർട്ട്. ജിജി ബ്യൂട്ടി പാർലറിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ജിജി ജോസഫിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിജി ജോസഫ്, ജിജി ബ്യൂട്ടി പാർലർ. അൾട്ടിമ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സിഇഒ യു എ ഇ ഓപ്പറേഷൻ ഹെഡുമായ ശ്രീ എ കെ സമാൻകുട്ടി ആദരവും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അൾട്ടിമ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസിൻ്റെ പാരന്റൽ കമ്പനി അജ്മ ഗ്രൂപ്പിൻ്റെയും അജ്മ ഗ്രൂപ്പിൻ്റെയും എം ഡിയുമായ ശ്രീ എ കെ ഷൂജയും വേദിയിലേക്ക് ആദരവും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറും അതുപോലെ തന്നെ ജിയോ ഗ്രൂപ്പിൽ യു എയുടെ മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ സ്ഥാനവും അലങ്കരിക്കുന്ന ശ്രീ ജോർജ് ബി നേരാംപറമ്പിലിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ശ്രീ ജോർജ്. അൽറവാബി ഗ്രൂപ്പിന്റെ ബിസിനസ് പേഴ്സൺ ശ്രീ അസീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എയർപ്ലേയുടെ എല്ലാ കലാമൂല്യങ്ങൾക്കും അതിൻ്റെതായ രംഗപടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങൾക്ക് വേണ്ടി ഒരു സന്ദർശനചാരിയായി തുടരുന്ന അൾട്ടിമ സയൻസിൻ്റെ അൾട്ടിമ അഡ്വർടൈസിംഗിൻ്റെ എല്ലാമെല്ലാമായ സൈനുദ്ദീനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രതീക്ഷണം സ്വീകരിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള രാജശ്രീ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മിസ്റ്റർ രാമകൃഷ്ണനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. It's our pleasure and proud privilege to have with us this evening the business person of Aljanam Business Services, Mr. Abdullah Falaknam. With full respect, let me invite him onto the stage. Business person, Mr. Siraj Naim, Vedhilekka Adhravam Swam Chedhukulundu. എയർപ്ലേ ഇവൻസിൻ്റെ ഞങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും നല്ലൊരു സുഹൃത്ത്, അതിലുപരി ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ സമയാസമയങ്ങളിൽ നൽകിത്തരുന്ന ശ്രീ നന്ദകുമാർജിയെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നന്ദകുമാർ. താങ്ക് യു സർ. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഈ സന്ധ്യയുടെ എല്ലാമെല്ലാമായ ഒരു പൂക്കാലത്തിൻ്റെ വരവുമായി ബാലതാരമായി സിനിമയിലെത്തി സ്കൂൾ കോളേജ് കലോത്സവ വേദിയിലെ നക്ഷത്രമായി തിളങ്ങി ചന്ദ്രനുദിക്കുന്നതിക്കിൽ നായികയായി വന്ന് നമ്മൾ പ്രവാസികളുടെ കഥ പറഞ്ഞ പെരുമഴക്കാലത്തും ഗഥാമയിലൂടെയും മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ മലയാളിയുടെ മലയാളിത്തമാർന്ന ഒരേ ഒരു നായിക ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, കാവ്യ മാധവൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം കാവ്യ മാധവൻ ഓൺ ടു ദി സ്റ്റേജ്. താങ്ക് യു കാവ്യജി. ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നയിക്കുന്നതിന് കാവ്യ മാധവൻ.
നിറഞ്ഞ ദീപനാളത്തിലെ തിരിയുന്ന നാളങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലെ നന്മകൾ ഉണർത്തട്ടെയെന്നും തിന്മകളെ നീക്കം ചെയ്ത് വെളിച്ചം പകരട്ടെയെന്നും അതുവഴി ഒരു സമൂഹത്തെയും അതുപോലെ ഈ നാടിൻ്റെയും നന്മയ്ക്കായി വളരട്ടെ എന്നും ഈ സമയത്തിൽ നമുക്ക് ആശിക്കാം. Invite Mr. Ramakrishnan ji. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ മിസ്റ്റർ നാസർ ജി നാസർ മുട്ടം. താങ്ക് യു. ഇന്നത്തെ നമ്മളുടെ ഈ നിറഞ്ഞ സദ്യയുടെ ഉദ്ഘാടനത്തിന്റെ രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കാനായി കാവ്യ മാധവനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നലെ വളരെ സന്തോഷം. അൽനാസർ ഈ വേദി എന്ന് പറയുന്നത് ഏതൊരു കലാകാരനും കലാകാരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദിയാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു വേദിയാണ്. ഒരുപാട് പെർഫോം ചെയ്തിട്ടുള്ള വേദിയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും വരാൻ പറ്റുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ നാട്ടുകാരൊക്കെ വീണ്ടും വേറൊരു നാട്ടിൽ പോയിട്ട് കാണുമ്പോൾ കുറച്ചധികം സന്തോഷമാണ്. എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് എല്ലാവിധ വിജയവും നേരുന്നു. ഇതിന് ശേഷം നടക്കാൻ പോകുന്ന സ്റ്റേജ് ഷോയും വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു. കലാരംഗത്ത് ശ്രദ്ധേയമായ ആഡ് പ്ലേ ഇവൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ സമർപ്പണത്തിനായി ഒരു പ്രത്യേക പതിപ്പ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഇത് പ്രകാശനം ചെയ്യുന്നതിനായി അതിർഭവം കാവ്യമാധവനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ ഒരു പതിപ്പ്, ആദ്യ പതിപ്പ് മിസ്റ്റർ ശ്രീ രാമകൃഷ്ണന് നൽകിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്യിപ്പിക്കുകയാണ്. ആഡ് പ്ലേ ഇവൻസിൻ്റെ പ്രത്യേക പതിപ്പ്. താങ്ക് യു. ഒപ്പം തന്നെ ശ്രീ ജോർജ് വി നെനാപ്പമ്പലിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു കാവ്യമാധവൻ തന്നെ. താങ്ക് യു. താങ്ക് യു സർ. പ്രിയരെ, വേദിയിൽ അടുത്തായി ഒന്ന് നടക്കാൻ പോകുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ UAE ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഭൂപടത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം പിടിച്ചുപറ്റിയ അൾട്ടിമ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസിൻ്റെ പ്രത്യേക ഒരു ഉൽപ്പന്നമാണ് ഇവിടെ ഈ വേദിയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വെള്ളത്തിനടിയിലും പ്രകാശിക്കുന്ന എമർജൻസി ലൈറ്റ് അൾട്ടിമ എക്വാ ലൈറ്റ്, ഇതിൻ്റെ സ്വിച്ച് ഓൺ കാവ്യമാധവൻ നടത്തുന്നു. ഇതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിനായി അൾട്ടിമയുടെ മാനേജർ ഓപ്പറേഷൻസ് ഓഫ് ദുബായ് മിസ്റ്റർ ബിജു മുഹമ്മദ് അലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സൗദി ഓപ്പറേഷൻസ് ഹെഡ് ആയി ഇൻവൈറ്റ് മിസ്റ്റർ കെഹർ ഓഫ് ഓൺ ടു ദ സ്റ്റേജ് ടു ബി പ്രസൻറ്റ് ഫോർ ദിസ് ഗ്രേറ്റ് ഫംഗ്ഷൻ. ഐ റിക്വസ്റ്റ് ഷുജാജി ആൻഡ് സവാൻജി ടു ഹാൻഡ് ഓവർ ദ എമർജൻസി ലൈറ്റ് ടു കാവ്യ മാധവൻ. ഷോക്ക് അടിക്കില്ല, ഡോണ്ട് വറി. ഹിയർ വി ഗോ. വെള്ളത്തിൽ ഡിപ്പ് ചെയ്യണം ഇല്ല ഷോക്ക് അടിക്കില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അൾട്ടിമ എക്വാ ലൈറ്റ്, ദ എമർജൻസി ലൈറ്റ്, വെള്ളത്തിനടിയിലും പ്രകാശിക്കുന്ന കാവ്യമാധവൻ. ഒരു ചെറിയ സംശയം നമുക്കൊക്കെ ഉദിച്ച പോലെ തന്നെ. അല്ല, ഞാൻ എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയൊരു ഡൗട്ടാണ്. എമർജൻസി ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ട് പോകുമ്പോഴാണ്, വെള്ളത്തിൻ്റെ അടിയിൽ എന്തിനാ ലൈറ്റ്?
അല്ലേ? പിന്നെ കറണ്ട് പോകുന്നൊരവസ്ഥ വെള്ളത്തിനടി, എന്തായാലും ഇതിന്റെ ആളോട് തന്നെ ചോദിക്കാം, പുള്ളിക്ക് തന്നെ പറയണ്ടോ ഇതിനെ പറ്റിട്ട്. അത് വെള്ളത്തിനടിയിലല്ല ആക്ച്വലി ഉപയോഗിക്കുന്നത്, മഴയത്തും നമ്മൾക്കിത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മീൻ പിടിക്കാൻ പലരും പോകുന്നുണ്ട്, ഏത് മഴയത്തും ഏത് വെയിലത്തും ഉപയോഗിക്കാൻ സാധനമാണ് ഞങ്ങളുടെ പുതിയ ഐറ്റം, അതാണ്. വെയിലത്ത് മാത്രമല്ല. ഓക്കെ, താങ്ക് യു. പ്രിയരെ, ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ ടെലിഫോൺ നമ്പേഴ്സ് അതുപോലെ അതൊക്കെ ചേർത്ത് ജിജി ബ്യൂട്ടി പാർലറിൻ്റെ പ്രത്യേക കൗണ്ടറിൽ ചെന്ന് കൂപ്പണുകൾ ഫില്ല് ചെയ്ത് അവിടെ ഡ്രോപ്പ് ഇൻ ചെയ്താൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഐഫോണാണ് ഗിഫ്റ്റായിട്ട്, ഉപഹാരമായിട്ട് ജിജി തരുന്നത്. അപ്പോൾ അത് ആരും മിസ്സാക്കരുത്, എല്ലാവരും അത് ഫില്ലപ്പ് ചെയ്ത് ഇടേണ്ട.
മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് we'll be right back.
അരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോളിൽ സുവർഗവും കണ്ട് ഇഷനുയായി കുന്നി നിന്നോളേ എൻ കരളേ തേൻ മുഴിയേ നീ
മഴവില്ലഴകുള്ള മധുര ചിരിയുള്ള പതൽ മുന്നിറത്ത മാരനി
ചൂര